തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ എന്ന അതുല്യ കലാകാരൻ്റെ സംഗീത സബരിയ 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുന്നോട്ടു പോവുകയാണ്. പാരമ്പര്യ പുണ്യം പകർന്നു നൽകിയ കലാപരമായ മേന്മകൾ നിലനിർത്തുകയും അതോടൊപ്പം ലോകമെമ്പാടും മഹാന്മാരായ സംഗീതജ്ഞന്മാർക്കൊപ്പം വേദി പങ്കിട്ട് ആർജിച്ചെടുത്ത അനുഭവങ്ങളെ മുതൽക്കൂട്ടാക്കിയും ഈ കലാകാരൻ മുന്നോട്ട് നീങ്ങുന്നു. ഓരോ സംഗീത വിദ്വാൻമാരും അവരുടെ വേദികളും അവരുമൊത്തുള്ള അനുഭവങ്ങളും ഈ കലാകാരൻ്റെ കലാജീവിതത്തിന് അടിത്തറപ്പാക്കി. മഹാനായ സംഗീതജ്ഞൻ ബാലമുരളിയുമായി നിരവധി വേദികൾ പങ്കിട്ട അദ്ദേഹം ആ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. ബാലമുരളി സാറിന് വായിക്കാനുള്ള സന്ദർഭം അതൊരു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ പണ്ട് ഈ ബാലമുരളി സാറ് പണ്ട് പാടി ആ സമയത്തൊക്കെ ഒരുപാട് കച്ചേരി MSG TVG അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ഒരുപാട് പാടിയിട്ടുണ്ട് ബാലമുരളി സാർ. അപ്പം അതൊക്കെ കേട്ടും ഞാൻ അന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ റേഡിയോ കേൾക്കൽ ഇത് ഒരുപാട് എപ്പോഴും റേഡിയോ കേൾക്കും സംഗീതം നല്ല സംഗീതം കേൾക്കുന്നതെല്ലാം അവിടെ നിന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതെല്ലാം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിനോടൊരു എപ്പോഴും ഒരു അതൊരു പ്രത്യേകമാണ് ബാക്കിയുള്ള സംഗീതത്തിൽ നിന്നൊരു വേർപെട്ടൊരു പ്രത്യേകമായിട്ടുള്ളൊരു സംഗീതം എന്നാൽ നമുക്കെല്ലാവർക്കും വളരെ ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ കാലത്ത് ഒരുപാട് ഈ കൃഷ്ണൻകുട്ടി സാറ് വേലിക്കുട്ടി സാറ് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഈ തിരുവനന്തപുരത്തുള്ള സമയത്ത് അവരെല്ലാം വായിക്കുന്നത് ഇതുപോലത്തെ കച്ചേരിയാണ്. അതായത് ഈ ഇങ്ങനെയുള്ള വലിയ വലിയ കച്ചേരികൾ രണ്ടുപേരും മാറി മാറി അപ്പോൾ ആ ഡേറ്റിൽ വരുമ്പോൾ ഒരു ഇങ്ങനെ ബാലമുരളി സാറിൻ്റെ കച്ചേരി ഒരുക്കി വന്നു. ഒരിക്കൽ സൂര്യയിൽ അദ്ദേഹം ആദ്യകാലത്ത് വന്നപ്പോൾ അതേപോലെ എനിക്ക് തോന്നുന്നത് ഒരു 82-83 ആ സമയത്ത് 84-83 ആ സമയത്ത് അദ്ദേഹം സൂര്യയിൽ ഒരിക്കൽ പാടിയപ്പോൾ നാരായണ ശാലക്കുടി നാരായണ സ്വാമി സാറും കൃഷ്ണൻകുട്ടി സാറും ഞാനും കൂടെ വായിച്ചു. ആ വരവിൽ തന്നെ അദ്ദേഹം ആറ്റിങ്കിലൊരു കച്ചേരി ഉണ്ടായിരുന്നു കൊല്ലത്തിന്. അപ്പോൾ അതെല്ലാം ഞാൻ വായിക്കുന്നതന്നെ. അപ്പോൾ എന്നെ സാറിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും, ഞാൻ നമസ്കരിക്കും. അപ്പോൾ അപ്പം തന്നെ അദ്ദേഹം വളരെ അതായത് ഈ വലിപ്പത്തിൻ്റെ ഒരു അവരുടെ പാട്ടിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ അവരുടെ വലിപ്പം അവരുടെ സ്വഭാവത്തിലാണ് ഞാനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചില ഒരു അദ്ദേഹം എത്ര വലിയ ആളാണെങ്കിലും നമ്മളോടൊക്കെ ഇടപഴകുന്ന ആ ഒരു രീതി കാണുമ്പോൾ നമുക്ക് വളരെയധികം ഞാൻ അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെ വേണം മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകാനുള്ളത് ഇതൊക്കെ ഒരു നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ സ്നേഹമായിട്ട് സ്റ്റേജിലിരിക്കുമ്പോഴും തിരിഞ്ഞു നോക്കും. ഇങ്ങനെയൊക്കെ ഒരു നല്ല നല്ല ശുഭാശംസകൾ പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരിക്കൽ സിംഗപ്പൂർ മലേഷ്യക്ക് പോയിട്ടുണ്ട്. അതായത് എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് അത് 88 സെപ്റ്റംബറിൽ ഞാൻ സിംഗപ്പൂരിലുള്ളപ്പോഴാണ് എൻ്റെ കല്യാണം നിശ്ചയം നടക്കുന്നത് ഇവിടെ ലളിതമായിട്ടുള്ള കല്യാണം. അപ്പോൾ ആ സമയത്ത് ബാലമുരളി സാർ രണ്ട് കച്ചേരി, ഒന്ന് സിംഗപ്പൂർ ഒന്ന് മലേഷ്യ, ദാസേട്ടൻ്റെ രണ്ട് കച്ചേരി സിംഗപ്പൂർ മലേഷ്യ. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ ബാലമുരളി സാറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പല പല ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരു കച്ചേരിക്ക് അദ്ദേഹത്തിൻ്റെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാറിനെ പോയി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ ഇന്നെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ സാർ അപ്പുറത്ത് റൂമുണ്ടെന്ന് നിന്ന് സാറിനെ കണ്ടിട്ട് വരാം. ഞങ്ങൾക്കൊക്കെ അത് വളരെ ഇതാണ്. ഒരു സീനിയറായിട്ടുള്ള ആൾ ആണെങ്കിൽ അവരെ ഒന്ന് പോയി കണ്ട് ആ ഒരു രീതി അങ്ങനെയാണ്. കൃഷ്ണൻകുട്ടി സാറും അവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ സാറിനെ അപ്പം ഞാൻ സാർ സീതാനെ ശ്രുതി സാറിൻ്റെ ശ്രുതി സിയാണ് സി എന്ന് ചോദിച്ചു തന്നെ ഞങ്ങൾ ആ സാർ സീതാനെ സി എന്ന് ചോദിച്ചു. എനിക്ക് ആകെ പടം ഞാൻ സാർ യൂഷ്വല സീതാനെ സി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം നോക്കാനാണ് പറയുന്നത് കേടോ അടുത്ത് ആ സി എന്ന് ആ സിയാ പറയണം. ഞാൻ ഈ സി അല്ലേ ഇനി മാറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വളരെ അതൊക്കെ വളരെ ഒരു ഈ ഒരു ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കൊരു നമുക്ക് ടെൻഷൻ വരുന്നതല്ലാണ്ട് അദ്ദേഹം അങ്ങനെ ടെൻഷൻ പെടുത്താൻ വേണ്ടി പറയണല്ല. അതുപോലെ എത്രയോ കാര്യങ്ങൾ അയ്യോ വളരെ വളരെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല എപ്പോഴും ഭയങ്കര ഓരോ വർത്തമാനം പറയുമ്പോഴും അതിലൊരു മീനിങ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ചേട്ടൻ്റെ ഒരു ഫംഗ്ഷനാണ് TVG ചേട്ടൻ്റെ ഒരു ഫെലിസിറ്റേഷൻ
ഹൃദയഭാ സംസാരിക്കുന്നത്. ഇപ്പം ഇദ്ദേഹം വന്ന് മൈക്കെടുത്തിട്ട് ആദ്യം പറഞ്ഞു, വി ഹേർഡ് 2 in 1, 3 in 1, 4 in 1, ബട്ട് ഓൾ ഇൻ വൺ ഈസ് ഓൺലി വൺ, ദാറ്റ് ഈസ് ടി വി. ആ വാചകം, അതായത് ആ പ്രസൻറ്റേഷൻ ഓഫ് ആ വാചക, അതാണ് ആ വിമർശനം ഭയങ്കരമാക്കുന്നത്. അതുപോലെ പാടാനും അത് ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു വളരെ ഒരു ദിവ്യത്വമുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു റെക്കോർഡിങ് അദ്ദേഹത്തിൻ്റെ മദ്രാസിൽ, ഞാനും രാമഭദ്രൻ സാറും മതങ്ങും ഡൽഹി സുന്ദറാനാണ്, സ്വാധീന കൃതികളാണ്. അപ്പോൾ അദ്ദേഹം പാടാൻ വന്നപ്പോൾ തന്നെ നല്ലപോലെ ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണ് ഈ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏതോ ട്രെയിനിലോ ഏതിലോ ഒരു 5 മണിയുടെ ട്രെയിനിലോ മറ്റും ബുക്ക് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, സാറ് വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ സാറ് വന്നപ്പോൾ ചുമയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ. അപ്പോൾ ഓരോരുത്തർ ഓരോ ബൂത്തിലിരിക്കണം ഒന്ന് റെക്കോർഡിങ്. അദ്ദേഹം ബൂത്തിൽ പോയിരുന്നു, ഒറ്റ ടേക്കിൽ പാടി 1 മണിക്കൂർ. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞു, 11 മണിക്കാണ് വന്നത്. എല്ലാം സെറ്റ് ചെയ്ത്, എല്ലാം ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് 12:50 റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹം വന്നപ്പോൾ നമ്മുടെ ഇത് അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു, ഒന്ന് സൂചിപ്പിച്ചേക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞപ്പോൾ 5:00, ഇറ്റ്സ് ടു ലേറ്റ്. 2 മണി 3 മണിക്ക് ട്രെയിൻ ഇല്ല, അതിലേ പണിയെടുക്കലാമേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഒന്ന് ഇതാക്കിയതാണോന്ന്. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് തീർക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ടിനെക്കുറിച്ച് ഞാൻ എങ്ങനെ ഒരു അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കൂടുതലായിട്ട് ഇതിൻ്റെ പാട്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയണതിൽ ഒരു എത്രയോ നോളജ് ഉള്ളതായിട്ടുള്ള പാട്ടാണ് അദ്ദേഹം. എത്രയോ രാഗങ്ങൾ, പുതിയ രാഗങ്ങൾ, കീർത്തനങ്ങൾ, ഒരുപാട് അതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരാളല്ലേ. ഒരു രീതി, ആ ശൈലി ഒന്ന് വേറെയാണ്. ആ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് തോന്നുന്നത് എനിക്ക്. അത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കുറേ കച്ചേരി വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കതങ്ങനെ നെയ്യാറ്റിങ്ങിൽ വായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവസാനം എന്ന് പറയാൻ മദ്രാസിലൊരു കച്ചേരി വായിച്ചു ചേട്ടൻ്റെ കൂടെ, ഒരു ബാങ്കിൻ്റെ ഒരു പ്രോഗ്രാം അതാണ്.